മാത്രമല്ല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടു വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവര് മുസാഫഹത്ത് നടത്തുകയും ചെയ്താൽ തനാസറത്തു ദുനൂബുഹുമാ, അവരുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. ദോഷം പൊറുപ്പിക്കുന്ന ഇബാദത്താ മുസാഫഹത്ത്. അപ്പോ അത് പെരുമാറ്റത്തിൽ രണ്ടാമത്തെ. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് സലാം പറയുക, അഭിവാദ്യം പറയുക. അത് സൗഹൃദവും സ്നേഹവും പരസ്പരം വർദ്ധിക്കാനുള്ള മറ്റൊരു പെരുമാറ്റമാണ് പരസ്പരം സലാം പറയുന്ന ശീലം. അത് വീട്ടിലുണ്ടാവണം, നാട്ടുകാരോടുണ്ടാകണം, സുഹൃത്തുക്കളോടുണ്ടാവണം. അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാലമാണ്. കുട്ടികൾ വീട് വിട്ടിറങ്ങുന്ന സമയത്ത് ഉമ്മമാര് സലാം പറഞ്ഞ് പരിശീലിപ്പിക്കണം. വീട്ടിലേക്ക് തിരിച്ചു കയറുന്ന സമയത്തും നമ്മൾ സലാം പറയിപ്പിക്കണം. ഇങ്ങനെ സലാം എന്ന് പറയുന്നത് നമ്മൾക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മുത്തുനബി പറയുന്നുണ്ട്, ലാ തദ്ഖുലുൽ ജന്നത്ത ഹത്താ തുഖ്മിനു, ഈമാൻ പൂർണ്ണമാകാതെ സ്വർഗപ്രവേശം കിട്ടൂല. വലാ തുഖ്മിനു, നിങ്ങളെ ഈമാൻ പൂർണ്ണമാകൂല. ഹത്താ തഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കാതെ. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമുഹു തഹബ്ബബ്തും, നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായിത്തീരും. ഒരു സംഗതി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാനത് പറഞ്ഞോട്ടെ, അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയലിനെ വ്യാപിപ്പിക്കലാണ്. സുഹാബത്ത് പറയുന്നുണ്ട്, മദീനത്തെ പള്ളിയിൽ ഞങ്ങൾ കയറി വരുമ്പം കാണുന്നവരോട് സലാം പറയും, തൂണ് മറിഞ്ഞ് രണ്ടാമതുണ്ടാ പിന്നെയും പറയും. അങ്ങനെ അവര് കാണുമ്പം കാണുമ്പോ സലാം പറയും, പള്ളിയിൽ നിന്ന് ഒരിട്ടം പറഞ്ഞ് വീണ്ടും കാണുമ്പോ പിന്നെയും പറയും. നമ്മളോടൊക്കെ രാവിലെ സലാം പറഞ്ഞ് വൈകുന്നേരം ഒന്നോട് മതി, ചിലപ്പോ രാവിലെ പറഞ്ഞ് വൈകുന്നേരം പിന്നെ സലാം പറയണം, കരുന്ന് മടക്കാനാവില്ല നമുക്ക്. അങ്ങനെയല്ല, സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം കൂടും. ഇത് മൂന്ന് കാര്യങ്ങൾ, പുഞ്ചിരിക്ക, മുസാഫത്ത് ചെയ്യ, അഭിവാദ്യം പറയുക, ഇതാണ് പ്രാഥമികമായ പെരുമാറ്റം. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് വ്യക്തിബന്ധങ്ങളിൽ. നമ്മളെ സുഹൃത്തിനെ അവന് ഏറ്റവും ഇഷ്ടമുള്ള പേര് കൊണ്ട് വിളിക്കുക. നമ്മൾ നല്ല സുഹൃത്താ, അവൻ്റെ വീടുമായിട്ട് വെക്കുമ്പോൾ വന്നിട്ടുണ്ട്, പൊരേലോ അവൻ എന്താ വിളിക്കല്, കുട്ടിമാനെ എന്നാ. ആ എന്നാ നമ്മളെന്ത് ചെയ്യാ, കുഞ്ഞമ്മതേന്ന് വിളിക്കണ്ട, ഓനെ പുരക്കാരൊക്കെ വിളിക്കണ ഇഷ്ടമുള്ള പേരുണ്ടല്ലോ, കുട്ടിമാനെ, ബാവേ. മലപ്പുറത്തുകാർക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു പേരുണ്ടാവും. ആ ഒരു ഓമന പേര് കൊണ്ട് വിളിക്കുക എന്നുള്ളതാണ്. മുത്തുനബി പറയുന്നുണ്ട്, മിൻ ഹഖിൽ മുഅ്മിനി അലൽ മുഅ്മിനി അൻ യുസമ്മിയഹു ബിഅഹബ്ബി അസ്മാഇഹി. ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള കടപ്പാടിൽ പെട്ടതാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ള പേര് വിളിക്കുക. അപ്പോൻ ഏറ്റവും ഇഷ്ടമുള്ളവനെ വിളിക്കണ പേരെന്താ ശേ വിളിക്ക. അതേസമയം ഉണ്ടാക്കുന്ന പേരുണ്ട് ചില ആളുകൾ, നാട്ടുകാരിട്ട പേരുണ്ടാവും. നാട്ടുകാർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു തുരപ്പണ്ട പേരായിരിക്കും, അത് ഇങ്ങനെ വിളിച്ചിട്ട് അറിയപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അത് നമ്മളെന്താ പാടില്ല, പറയാൻ പാടില്ല. ചില ആൾക്കാർക്ക് പേര് കിട്ടാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും, തുരപ്പം പണി എടുത്തിട്ടാ തുരപ്പം മുഹമ്മദ് എന്ന് വിളിച്ചത് എന്നറിയും, അങ്ങനെ എന്തെങ്കിലും പണിയെടുത്തിട്ടായിരിക്കും. പക്ഷെ എന്നാലൊന്നും നമ്മൾ ആ പേര് വിളിക്കാൻ പാടില്ല. നമ്മളെ സുഹൃത്തിന് ഉമ്മിൻ ബാപ്പിയിട്ട പേര് വിളിക്കും. ഖുർആൻ പറയുന്നത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പറയരുത്, വെച്ച് പറയരുത്. അതേപോലെ തന്നെ നിങ്ങൾ ലഖബലം, ചില ആട്ടിലൊക്കെ ഏ പേര് എന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ എന്താ അവിടെ ഒക്കെ പറയല, അതിന് നമ്മൾ നാട്ടുകാർ ഇട്ട് കൊടുക്കണ പേരുണ്ടാവുമല്ലോ. ഇവിടെ എന്താ പറയല, അതിന് അരിക്കോട്ടൊക്കെ അങ്ങനൊന്നുമില്ല. ഇവിടെ പിന്നെ ആ പേരെന്നെ വിളിക്കാത്ത ആൾക്കാരായതുകൊണ്ട് അത് ഓർമ്മല്ല, എല്ലാവർക്കും ഉണ്ടാവും ഓരോ പേര്. അപ്പൊ അങ്ങനത്തെ പേര് വിളിക്കരുത്, അതൊരു ചെറിയ കാര്യമായിട്ടല്ല. നമുക്കിപ്പോ ഒരു രസമായിരിക്കും ഒരുത്തൻ എന്താ ചട്ട എന്നൊക്കെ വിളിച്ചാൽ നല്ല സുഖമാണ്, നമുക്കൊരു ആശ്വാസം. മറ്റവനൊന്നുമെന്നിട്ട് അതാണ് മനുഷ്യന്റെ മൊത്തത്തിലുള്ള സ്വഭാവം. ഒരുത്തൻ എത്രയാണോ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റുക അത്രയും നമുക്കൊരു സുഖമാണ്. ഏഹ് തോറ്റവനുണ്ടല്ലോ പിന്നെയും പ്രണത്ത് കുത്തിയിട്ട് ഒന്നുകൂടി ആയിട്ട് ഇതാക്കല്, തോറ്റോൻ ഏതായാലും തോറ്റില്ലേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും, തോറ്റോൻ തോറ്റ് ഓന്റെ സങ്കടം പോനെ തന്നെ പറങ്ങിൽ, പിന്നെന്തിനാ പ്രണത്ത് കുത്തുന്നത്, അത് നമുക്ക് വേറൊരു സുഖമാണ്. തോറ്റവനെ പിന്നെ ചൂട്ട് കെട്ടിത്തിച്ചേരിയ കണ്ടോലുണ്ടോന്ന് ചോദിക്കാതൊക്കെ പറയണത് അങ്ങനും ചെയ്യരുത്. അപ്പൊ ഏതായിരുന്നാലും ഈ രീതിയിലുള്ള പേര് വിളിക്കാൻ പറഞ്ഞത് ഒരു ചെറിയ സംഗതിയല്ല. ഖുർആൻ പഠിപ്പിക്കുന്നത് ബിഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ,
ഒരാൾ ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം ചെയ്യുന്ന ഏറ്റവും നീചവൃത്തികളിൽ ഒന്നാണ് തെമ്മാടിത്തം നിറഞ്ഞ പേര് വിളിക്കുക. ഒരാളെ മോശം പേര് വിളിക്കല് മുഅ്മിനായതിനു ശേഷം ചെയ്യുന്ന ഏറ്റവും മോശം പരിപാടിയിൽപ്പെട്ട ഒരു കാര്യമാ. വമല്ലം യതുബ് ഫഉലൈക ഹുമുല്ലാലിമൂൻ, അതിൽ നിന്ന് ആരെങ്കിലും തൗബ ചെയ്ത് മടങ്ങുന്നില്ലെങ്കിൽ അവർ അക്രമകാരികളിൽ പെട്ടവരായി ഗണിക്കപ്പെടും. അതിന്റെ തൗബ ആരോടാ? ഈ വിളിക്കപ്പെട്ട ആളോടാ? അല്ലേ, അള്ളാഹനല്ലല്ലോ വിളിച്ചേ. ഒരുത്തനെ നമ്മൾ പേര് വിളിച്ചു, ഇല്ലാത്ത പേര് വിളിച്ചു, നാ അയാളോട് പോയിട്ട് പൊരുത്തപ്പെടിക്കണം. പിന്നെ ചില ആൾക്കാരെ അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ, വേറെ അയാൾ അറിയില്ല. അയാളെ ആൾക്കാർ വിളിച്ചു വിളിച്ചു വിളിച്ച് ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ അയാളെ തന്നെ അറിയുള്ളൂ. അങ്ങനത്തെ ഘട്ടം വന്നാൽ പോലും നമ്മളെന്തേ പറയാവുള്ളൂ? ആൾക്കാരൊക്കെ തുരപ്പെന്ന് വിളിക്കണം നമ്മളെ മമ്മതാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാലേ തീരുള്ളൂ എങ്കിൽ നമ്മളങ്ങനെ പറയണില്ല എന്നായിരിക്കണം. അങ്ങനെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടല്ലാതെ നമ്മളെ അവരെ വിളിക്കരുത്. അപ്പൊ നല്ല പേര് വിളിക്കുക, ചീത്ത പേര് വിളിക്കരുത്. പെരുമാറ്റത്തിന്റെ ഭാഗമാണ് എന്തെങ്കിലും ഒരു ഐബ്, ഒരു ന്യൂനത നമ്മളെ സുഹൃത്തിൽ കണ്ടു എന്നാ നമ്മൾ എന്ത് ചെയ്യണ്ട? അതിങ്ങനെ വാട്സപ്പിൽ ഇടാൻ പോണ്ട, അത് വേറെ ആളോട് പങ്കുവെക്കണ്ട. ന്യൂനത മറച്ചു വെക്കുക എന്നതാണ് സൽസ്വഭാവം. മുത്തനബി പറയുന്നു, മൻ സത്തറ ഉറത്ത അഖീഹി സത്തറഹുല്ലാഹു തആല ഫിദ്ദുനിയാ വൽ ആഖിറ. ഒരു മനുഷ്യന്റെ ന്യൂനത നമ്മൾ അറിഞ്ഞു, അയാളിപ്പോ ഒരു വ്യഭിചാരം നടത്തി നോക്കുന്നത് വലിയ തെറ്റാണ്, നമുക്കിങ്ങനെ രോഷം ഉള്ളു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ പോണ്ട? അത് പറയാൻ പോണ്ട, അത് പറയരുത്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്, ആരെങ്കിലും അത് മറച്ചു വെച്ചാൽ സത്തറഹുല്ലാഹു തആല ഫിദ്ദുനിയാ വൽ ആഖിറാ. നമ്മളും മനുഷ്യന്മാരാണ്, ദുന്യാവിലെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും വഷളത്തരം നമുക്കും സംഭവിക്കും. ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മളെ മറച്ചു വെക്കും. ഒരു സഹോദരന്റെ ന്യൂനത അറിഞ്ഞിട്ട് നമ്മളത് പറയാതിരുന്നാൽ, അതൊരു നൂറാളോട് പറഞ്ഞെങ്കിലേ നമുക്ക് റാഹത്താവുള്ളൂ അല്ലേ. നമ്മളോ നമ്മളതിനേക്കാളൊക്കെ വേറെ വലുത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് അള്ളാഹ് മറച്ചു വെച്ചതാണ്, എന്ത് ഓർമ്മയിൽ വേണം. അതേമാതിരി അള്ളാഹു തന്നെ നമ്മളെ വഷളാക്കുന്ന വേറെ ഹദീസിൽ കാണാം, മൻ അയ്യറ മുഅ്മിനൻ ബിദംബിൻ താബ മിൻഹു. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു കുറ്റകൃത്യം ചെയ്തു, അയാളാണെങ്കിൽ അതിനെ തൊട്ട് അള്ളാഹിനോട് തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്, നമ്മൾ അറിയില്ല. അങ്ങനത്തെ ഒരു മുഅ്മിനെ ആരെങ്കിലും ആ തെറ്റ് വെച്ചുകൊണ്ട് വഷളാക്കിയാൽ, കാന ഹഖൻ അല്ലാഹു ഒരു ബാധ്യത എന്നോണം ഏറ്റെടുക്കും, അയ്യബ്തലിയഹു വയുഫല്ലിഹു ഫീ ഫിദ്ദുനിയാവൽ ആഖിറാ. അതേ തെറ്റുകൊണ്ട് അവനെ ദുന്യാവിലും ആഖിറത്തിലും അല്ലാഹു തആല വഷളാക്കും. ചില ആൾക്കാർക്കുണ്ട് ചില ആളുകളെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ, ഇനി ഉള്ളതാണെങ്കിൽ അപ്പൊ അല്ല പറഞ്ഞു, ഉള്ള കാര്യമാണെങ്കിലും നമ്മൾ പറഞ്ഞെടുക്കരുത്. അതേ തെറ്റുകൊണ്ടല്ല നമ്മളെ വഷളാക്കുന്നത്. ഇപ്പൊ റമദാനായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, എത്രയോ അനുഭവങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഉസ്താദുമാരെ കുറിച്ച്, ആലിമീങ്ങളെ കുറിച്ച്, സാധാരണക്കാരായ നല്ല മനുഷ്യന്മാരെ കുറിച്ചൊക്കെ ഇങ്ങനത്തെ തോന്നിയാസം പറഞ്ഞ് നടന്ന ആളുകള് കുറഞ്ഞ സമയം കൊണ്ട് അതേ തോന്നിയാസത്തിന്റെ മേലിൽ പിടിക്കപ്പെടുകയും വഷളാകുകയും ചെയ്യും. ഇത് റസൂറുള്ള പറഞ്ഞാൽ സംഭവിക്കും. അതുകൊണ്ട് ഓൻ തെറ്റെയ്തിട്ടില്ലേ, ഓൻ തെറ്റെയ്തിട്ടില്ല, ഓന് അല്ലേട്ടേക്കോട്ടെ. നമ്മൾ കണ്ടതൊക്കെ പറഞ്ഞടക്കാൻ നമ്മൾ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. സൽസ്വഭാവികളുടെ ലക്ഷണമല്ലത്. അപ്പൊ നമ്മളൊരു മുസ്ലിം ആണെങ്കിൽ മറ്റുള്ളവന്റെ ന്യൂനത തെരഞ്ഞ് നമ്മൾ പോകണ്ട. അതേപോലെ തന്നെ സൽസ്വഭാവത്തിന്റെ ഭാഗമാണ് ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് വെക്കുക, ആ തെറ്റ് ചെയ്താൽ തന്നെ അയാളെ മുഖത്ത് നോക്കി അതിന് ശകാരിക്കുക എന്നതല്ല ആ തെറ്റിൽ നിന്ന് അയാളെ പിന്തിരിപ്പിക്കാനുള്ള വഴി. നമുക്ക് ആകെയുള്ള ഒരു വഴി എന്താ? അവനണ്ട് ചീത്ത പറയണം, അവനോ അങ്ങനെ വിട്ടാൽ പറ്റൂല. ചീത്ത പറഞ്ഞോണ്ടോ നന്നാവും? ചീത്ത പറയലല്ല നന്നാക്കല്, നന്നാക്കല് വേറെയാണ്, ചീത്ത പറയൽ നമ്മളെ വികാരം തീർക്കലാണ്. അങ്ങനത്തെ ഒരു ശീലം അള്ളാഹിന്റെ ഹബീബിനുണ്ടായിരുന്നില്ല.